നമസ്കാരം. ശബരിമലയെ തകർക്കാൻ പിണറായി സർക്കാരിന് വേണ്ടി പുരാവസ്തു വിൽപ്പനയുടെ പേരിൽ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി മോൻസൺ മാവുങ്കൽ പ്രവർത്തിച്ചുവെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നത്. ഒരു വിഭാഗത്തിന്റെ വിശ്വാസം തകർക്കാനുണ്ടാക്കിയ വ്യാജ നിർമ്മിതി സർക്കാരിന് വേണ്ടിയാണെന്ന് ഘോരമായ കാര്യമാണെന്നും അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ചു. സർക്കാരിന്റെ ഇടപെടൽ നടന്നതിനാൽ ചെമ്പോല തിട്ടൂരത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണം. സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കാനും ജാതി കലഹമുണ്ടാക്കാനും മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ശ്രമിച്ചത് ചെറിയ കാര്യമല്ല. ഇതിന്റെ പിന്നിൽ വലിയ ഗൂഢാലോചനയാണ് നടന്നത്. ക്രിമിനൽ കുറ്റമാണ് നടന്നിരിക്കുന്നത്. ഇതെന്തിനു വേണ്ടിയാണ് ചെയ്തതെന്ന് സി പി എം വ്യക്തമാക്കണം. സി പി എമ്മിന്റെ മുഖപത്രത്തിൽ ഈ ചെമ്പോല രേഖ ഉപയോഗിച്ച് പ്രചരണം നടന്നിരുന്നുവെന്ന് സുരേന്ദ്രൻ ഓർമ്മിപ്പിക്കുകയുണ്ടായി. ശബരിമല വിശ്വാസികളെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചവർക്കെതിരെ ശക്തമായ നടപടി എടുത്തില്ലെങ്കിൽ ബി ജെ പി വലിയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകും. പുരാവസ്തു തട്ടിപ്പിനെക്കുറിച്ച് മുഖ്യമന്ത്രി സംസാരിക്കാത്തത് മോൻസന്റെ ആളുകൾ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവരായതുകൊണ്ടാണ്. അധികാര സ്ഥാനങ്ങളിലെ ഉന്നത ബന്ധം ഉപയോഗിച്ചാണ് മോൻസൺ സർവ തട്ടിപ്പുകളും നടത്തിയത്. കെ സുധാകരൻ സുഖചികിത്സയ്ക്ക് വേണ്ടി മാത്രമാണ് മോൻസന്റെ അടുത്ത് പോയതെന്നും ജനങ്ങൾക്ക് അറിയണം. സുധാകരനെതിരെ അന്വേഷണം വേണ്ട എന്നാണ് സർക്കാരിൻ്റെയും സി പി എമ്മിൻ്റെയും നിലപാട്. ഇത് പ്രതിപക്ഷവുമായുള്ള ഒത്തുതീർപ്പിൻ്റെ ഭാഗമാണ്. സർക്കാരിൻ്റെ ഒത്താശയോടെയാണ് കേരളത്തിലെ എല്ലാ തട്ടിപ്പുകളും നടക്കുന്നത്. മോദി സർക്കാരിൻ്റെ ജനക്ഷേമ നയങ്ങൾ ജനങ്ങളിൽ എത്തിക്കാതിരിക്കാൻ ബെഫി പോലുള്ള സി പി എം അനുകൂല സംഘടനകൾ ശ്രമിക്കുന്നുണ്ട്. സി പി എമ്മിൻ്റെ ഫ്രാക്ഷനാണ് ഇവർ നടപ്പിലാക്കുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ബി ജെ പിയിൽ നേതൃമാറ്റമെന്നത് പി പി മുകുന്ദൻ്റെ ആഗ്രഹം മാത്രമെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. സംസ്ഥാന തലത്തിൽ ബി ജെ പിയിൽ നേതൃമാറ്റ ചർച്ചകൾ നടക്കുന്നില്ല. പി പി മുകുന്ദൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം മാത്രമാണ്. ആഗ്രഹിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പുരാവസ്തു വിൽപ്പനയുടെ പേരിൽ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി മോൻസൺ മാവുങ്കലിനെ സർക്കാരുമായി ബന്ധിപ്പിക്കുന്ന കണ്ണികളെ സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നില്ലെന്നും കഴിഞ്ഞ ദിവസം സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. മോൻസനെയും സംസ്ഥാന സർക്കാരിനെയും തമ്മിൽ ബന്ധിപ്പിച്ച ഇടനിലക്കാരിയെ പറ്റി അന്വേഷിക്കണമെന്നും മങ്കരയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഐ എ എസുകാരുമായും രാഷ്ട്രീയ നേതാക്കളുമായുള്ള മോൻസന്റെ ബന്ധം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ പുറത്തു കൊണ്ടുവരാനാവില്ല. ഇടനിലക്കാരിക്ക് അഖില കേരള സഭയിൽ നിർണായക പങ്കാളിത്തമുണ്ടായെന്നാണ് സംശയിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ പല വിദേശ യാത്രകളിലും ഇവർ പങ്കെടുത്തിട്ടുണ്ട്. ഇടനിലക്കാരും അധികാരത്തിൻ്റെ ഇടനാഴിയിൽ അഴിമതിക്ക് വേണ്ടി സഹായിച്ചവരും കുടുങ്ങണം. മോൻസണുമായി ബന്ധമുള്ള കോൺഗ്രസ് നേതാക്കളെക്കുറിച്ച് അന്വേഷിക്കേണ്ടെന്ന സർക്കാരിൻ്റെ നിലപാട് ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു.